ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മുസ്ലേണി ഇന്ന് നമുക്ക് സെവന്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് പഠിക്കാം അതിലെ ഫിഫ്ത് ചാപ്റ്റർ എക്കണോമിക് സോഴ്സസ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ് സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ എക്കണോമിക് സോഴ്സസ് എന്ന് വെച്ചാൽ വരുമാനമുണ്ടാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളെയാണ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് അതിനെയാണ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പല മേഖലകളിൽ നിന്നും വരുമാനം ലഭിക്കാറുണ്ട് അല്ലെ അങ്ങനെ വരുമാനം ലഭിക്കുന്ന പല സ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ സമ്പൂർണ്ണ എന്ന പ്രോജക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്താണ് സ്കൂൾ കുട്ടികളുടെ എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് സമ്പൂർണ എന്ന് പറയുന്നത് ആ സമ്പൂർണ പ്രോജക്ടിന്റെ ഭാഗമായി കുട്ടികളുടെ പേരൻസിന്റെ ഓക്കുപേഷൻ കളക്ട് ചെയ്തു അതാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് പേരൻസിന്റെ ഓക്കുപേഷൻ ഏതൊക്കെയാണ് ഫാമിംഗ് കൃഷിപ്പണി എംപ്ലോയിഡ് അറ്റ് ഹോട്ടൽസ് ഹോട്ടൽ ജോലി ടീച്ചിങ് അധ്യാപനം എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ് ഫാക്ടറി തൊഴിൽ പിന്നെയോ ഗവൺമെന്റ് സർവീസ് സർക്കാർ ഉദ്യോഗം മെഡിക്കൽ ഫീൽഡ് ചികിത്സ അല്ലെ ഇങ്ങനെ പല മേഖലകളിലാണ് പാരന്റ്സ് വർക്ക് ചെയ്യുന്നത് ഈ ജോലികളിൽ നിന്നെല്ലാം പാരന്റ്സിന് എന്ത് കിട്ടുന്നു ഇൻകം കിട്ടുന്നു വരുമാനം കിട്ടുന്നു അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജോലി എന്തുപറയാം എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് ഈ തൊഴിലിൽ നിന്നെല്ലാം അവർക്ക് വരുമാനം കിട്ടുന്നു അതുകൊണ്ട് തന്നെ നമുക്കിവി എന്തു പറയാം എക്കണോമിക് ആക്ടിവിറ്റീസ് അപ്പോൾ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വരുമാനം ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത് മാത്രമാണോ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ല ഇതുപോലുള്ള ഒരുപാട് ജോലികളുണ്ട് അല്ലെ ഏതൊക്കെ പറയാം ഫിഷിംഗ് മത്സ്യബന്ധനം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണം അതുപോലെ ഫോറസ്ട്രി വനപരിപാലനം ടീച്ചിങ് ഉണ്ട് ബാങ്കിംഗ് ഉണ്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒരുപാട് മേഖലകളിലാണ് ആൾക്കാർ ജോലി ചെയ്യുന്നത് ഈ ജോലിയുടെ രീതി അനുസരിച്ച് നമുക്ക് ഈ ജോലിയെ കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം ഏതൊക്കെയാണ് കാർഷിക മേഖലയിൽ വരുന്നത് ഏതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വരുന്നത് പിന്നെ ഏതാണ് സർവീസ് സെക്ടറിൽ വരുന്നത് ഇങ്ങനെ ഓരോ മേഖലകളിലായി വരുന്ന ജോലികൾ ഏതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഡിവൈഡ് ഇൻറ്റു ത്രീ കാറ്റഗറീസ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്ന് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് പ്രൈമറി സെക്ടർ ഓർ അഗ്രികൾച്ചറൽ സെക്ടർ പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല സെക്കൻഡറി സെക്ടർ ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല ടെർഷറി സെക്ടർ ഓർ സർവീസ് സെക്ടർ തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല അപ്പോൾ ഇതാണ് മൂന്ന് കാറ്റഗറീസ് ആദ്യം നമുക്ക് പ്രൈമറി സെക്ടർ എന്താണെന്ന് നോക്കാം പ്രാഥമിക മേഖല ദ സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്ട് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് കോൾഡ് പ്രൈമറി സെക്ടർ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് മനസ്സിലായോ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ആസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഫോം മേജർ പാർട്ട് ഓഫ് ഇറ്റ് അഗ്രികൾച്ചറിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള റിസോഴ്സസ് ആണ് കൂടുതലും അഗ്രികൾച്ചറിൽ വരുന്നത് അല്ലേ അപ്പോൾ പ്രൈമറി സെക്ടറിലെ മേജർ പാർട്ടും കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയെ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും കൂടി വിളിക്കുന്നു കാർഷിക മേഖല മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് പ്രൈമറി സെക്ടർ ഓർ അഗ്രികൾച്ചറൽ സെക്ടർ ദ സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ് അതിന്റെ മേജർ പാർട്ടും അതുകൊണ്ട് തന്നെ ഈ സെക്ടറിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും വിളിക്കുന്നു എക്സാമ്പിൾ ഏതൊക്കെ പറയാം അഗ്രികൾച്ചർ ഫിഷിംഗ് മൈനിങ് പിന്നെയോ ഫോറസ്ട്രി തുടങ്ങിയവയാണ് അഗ്രികൾച്ചറൽ സെക്ടറിന് എക്സാമ്പിൾ മൈനിങ് എന്ന് വെച്ചാൽ ഖനനമാണ് കൽക്കരിയൊക്കെ ഖനനം ചെയ്യില്ലേ അങ്ങനെ ഖനനമാണ് മൈനിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത സെക്ടർ നോക്കാം എന്താണ് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെ ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല സെക്കൻഡറി മേഖലയിൽ പ്രൈമറി സെക്ടറിൽ ഉൽപാദിപ്പിക്കുന്ന പ്രോഡക്ട്സുകളാണ് റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലായോ അതായത് സെക്കൻഡറി സെക്ടറിലെ ആക്ടിവിറ്റീസിനെ റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ ഒരു സാധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രൈമറി സെക്ടറിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുകളാണ് ഇവർ സെക്കൻഡറി സെക്ടറിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ സെക്കൻഡറി സെക്ടറിൽ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് ആണ് ഓരോന്ന് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇതിന് വ്യാവസായിക മേഖല എന്ന് പറയുന്നത് ആസ് ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ മനസ്സിലായല്ലോ ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സെക്ടറിൽ കോട്ടൺ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്ത് കോട്ടൺ ഉണ്ടാക്കുന്നു റോ കോട്ടൺ ഉണ്ടാക്കുന്നു ഈ കോട്ടൺ ഉപയോഗിച്ചാണ് സെക്കൻഡറി സെക്ടറിൽ കോട്ടൺ ക്ലോത്ത്സ് നിർമ്മിക്കുന്നത് മനസ്സിലായോ കോട്ടൺ മില്ലിൽ കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കുന്നത് പ്രൈമറി സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത റോ കോട്ടൺ ഉപയോഗിച്ചാണ് അതുപോലെ ഷുഗർ കെയിൻ പ്രൈമറി സെക്ടറിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു കരിമ്പ് കൃഷി ചെയ്യുന്നു ഈ ഷുഗർ കെയിൻ ഉപയോഗിച്ച് ഷുഗർ ഫാക്ടറിയിൽ എന്തുണ്ടാക്കുന്നു ഷുഗർ ഉണ്ടാക്കുന്നു അപ്പോൾ അതിനാവശ്യമായ ഷുഗർ കെയിൻ കരിമ്പ് കിട്ടിയത് പ്രൈമറി സെക്ടറിൽ നിന്നാണ് ഇവിടെ സെക്കൻഡറി സെക്ടറിൽ ഷുഗർ ഫാക്ടറിയിൽ എന്തുണ്ടാക്കി ഷുഗർ ഉണ്ടാക്കി മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് ർ ആർ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് മാനുഫാക്ചർ ഗുഡ്സ് മേക്കിംഗ് യൂസ് ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ പ്രൈമറി സെക്ടർ ഓഫ് ദ റോ മെറ്റീരിയൽസ് സച്ച് ആക്ടിവിറ്റീസ് ഫോൾ അണ്ടർ ദ സെക്കൻഡറി സെക്ടർ ആസ് ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ മനസ്സിലായല്ലോ ഇനി നമുക്കടുത്ത് ടെർഷറി സെക്ടർ ഓർ സർവീസ് സെക്ടർ എന്താണെന്ന് നോക്കാം ടെർഷറി സെക്ടർ കളക്ട്സ് ആന്റ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി ആന്റ് സെക്കൻഡറി സെക്ടേഴ്സ് ഈ പ്രൈമറി സെക്ടറിലെയും സെക്കൻഡറി സെക്ടറിലെയും പ്രോഡക്ട്സ് കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടറിനെയാണ് ടെർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് സേവന മേഖല ഈ മേഖലയിൽ നിന്നാണ് മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള സർവീസ് ലഭിക്കുന്നത് സേവനങ്ങൾ ലഭിക്കുന്നത് മനസ്സിലായോ ഇൻ അഡീഷൻ ടു ദിസ് ദിസ് സെക്ടർ ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ ട്രാൻസ്പോർട്ട് ബാങ്കിങ് ഐടി എക്സെട്ര ഈ എഡ്യൂക്കേഷൻ ട്രാൻസ്പോർട്ട് ബാങ്കിങ് ഐ ടി ഇതെല്ലാം എന്താണ് സർവീസ് ആണ് ടെർഷറി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സർവീസ് സെക്ടർ പലതരത്തിലുള്ള സർവീസ് ലഭിക്കുന്നതുകൊണ്ട് ഈ സെക്ടറിനെ സർവീസ് സെക്ടർ എന്നും വിളിക്കുന്നു അപ്പോൾ ടെർഷറി സെക്ടർ എന്താണ് വാട്ട് ഈസ് ടെർഷറി സെക്ടർ ഓർ സർവീസ് സെക്ടർ ടെർഷറി സെക്ടർ കളക്ട്സ് ആന്റ് ഡിസ്ട്രിബ്യൂട്ട് പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി ആന്റ് സെക്കൻഡറി സെക്ടേഴ്സ് ഇൻ അഡീഷൻ ടുക്ലൂഡ്സ് എഡ്യൂക്കേഷൻ ട്രാൻസ്പോർട്ട് ബാങ്കിങ് ഐടി എക്സെട്രാ ടെർഷറി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സർവീസ് സെക്ടർ മനസ്സിലായല്ലോ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് സാമ്പത്തിക വളർച്ച കൈവരിക്കണമെങ്കിൽ അവിടുത്തെ പ്രൈമറി സെക്കൻഡറി ടെർഷറി സെക്ടർ ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യണം അല്ലേ ഇത് മൂന്നും ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്താൽ മാത്രമേ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുള്ളൂ എന്താണ് സാമ്പത്തിക വളർച്ച എക്കണോമിക് ഗ്രോത്ത് എന്താണ് സാമ്പത്തിക വളർച്ച അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടെർഷറി സെക്ടേഴ്സ് തമ്മിൽ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട് ഇതിന്റെ മൂന്നിന്റെയും പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എക്കണോമിക് ഗ്രോത്ത് നടക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റോ കോട്ടൺ എ പ്രോഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ ഈസ് എ റോ മെറ്റീരിയൽ ടു ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇത് ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡറി സെക്ടർ പഠിച്ചപ്പോൾ പറഞ്ഞു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ ആയ കോട്ടൺ കിട്ടുന്നത് പ്രൈമറി സെക്ടറിൽ നിന്നാണ് അങ്ങനെ സെക്കൻഡറി സെക്ടറിൽ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ് ദ സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ എസെൻഷ്യൽ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ സർവീസ് ആവശ്യമാണ് അല്ലെ ഓൾ ദീസ് ആർ സർവീസസ് ഓഫ് ടെർഷറി സെക്ടർ ഇതൊക്കെയാണ് ടെർഷറി സെക്ടറിൽ വരുന്നത് അതായത് പ്രൈമറി സെക്ടറിലെയും സെക്കൻഡറി സെക്ടറിലെയും പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ എസെൻഷ്യൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വേണം അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റൂ നമ്മുടെ കൈകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ ഓൾ ദീസ് ആർ സർവീസസ് ഓഫ് ടെർഷറി സെക്ടർ അപ്പോൾ ഈ സർവീസസ് എല്ലാം വരുന്നത് ടെർഷറി സെക്ടറിലാണ് മനസ്സിലായോ ഇനി നിങ്ങൾ ആ മൂന്ന് സെക്ടേഴ്സിന്റെയും ഇന്റർ റിലേഷൻ കാണിക്കുന്ന പിക്ചർ നോക്കൂ ലുക്ക് അറ്റ് ദ പിക്ചർ ഡെബിക്ടി ദ ഇന്റർ റിലേഷൻ എമംഗ് ദീസ് സെക്ടേഴ്സ് എന്താ മനസ്സിലാകുന്നത് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് കോട്ടൺ മിൽ കോട്ടൺ മില്ലിലാണ് പ്രൈമറി സെക്ടറിലെ കോട്ടൺ കോട്ടൺ ക്ലോത്ത്സ് ആക്കി മാറ്റിയത് അവിടെ നിന്നും ക്ലോത്ത്സ് ടെക്സ്റ്റൈൽസിൽ എത്തിയപ്പോൾ ടെർഷറി സെക്ടറായി മാറി ക്ലോത്ത്സ് കൊണ്ടുവരാൻ ഉപയോഗിച്ച വെഹിക്കിൾസ് ഡ്രൈവർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇതെല്ലാം സർവീസ് സെക്ടറിലാണ് വരുന്നത് ഇവരെല്ലാം സേവനമാണ് ചെയ്യുന്നത് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് തന്നെ സർവീസ് സെക്ടറിലാണ് ഇതൊക്കെ വരുന്നത് ഇതുപോലെ മൂന്ന് സെക്ടേഴ്സും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന വേറൊരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും നമുക്ക് ഷുഗർ ഉണ്ടാക്കുന്നതെടുക്കാം പ്രൈമറി സെക്ടറിലാണ് ഷുഗർ കെയിൻ വരുന്നത് ഷുഗർ കെയിൻ കരിമ്പ് കരിമ്പ് കൃഷി ചെയ്യുന്നത് പ്രൈമറി സെക്ടറിൽ അവിടെ നിന്നും ഷുഗർ ഫാക്ടറിയിലാണ് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രൈമറി സെക്ടറിലെ ഷുഗർ കെയിൻ എവിടെ എത്തി ഷുഗർ ഫാക്ടറിയിലെത്തി അവിടെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്തു ആ പ്രൊഡ്യൂസ് ചെയ്ത ഷുഗർ പല സർവീസിലൂടെ എവിടെ എത്തി സൂപ്പർ മാർക്കറ്റിലെത്തി അല്ലേ അവിടെ നിന്നും നമ്മൾ ഷുഗർ പർച്ചേസ് ചെയ്യും അപ്പോൾ ഷുഗർ കെയിൻ പ്രൈമറി സെക്ടർ ഷുഗർ ഫാക്ടറി സെക്കൻഡറി സെക്ടർ പിന്നെന്താ ഷോപ്പ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്താണ് ടെർഷറി സെക്ടർ അപ്പോൾ മൂന്ന് സെക്ടേഴ്സ് മനസ്സിലായല്ലോ ഇനി നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കാം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സി എസ് ഒ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വർക്ക്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രിയുടെയും പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എംഒ എസ് പി ഐ ഇന്ത്യയുടെ സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിച്ച് അനലൈസ് ചെയ്യുന്ന അതായത് വിശകലനം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡേറ്റ സ്ഥിതിവിവര കണക്കുകൾ സംയോജിപ്പിച്ച് വിശകലനം ചെയ്യുക കളക്ട് ഡേറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിംഗ് പർപ്പസസ് എല്ലാ സെക്ടേഴ്സിലെയും ഡേറ്റാസ് കളക്ട് ചെയ്ത് ആസൂത്രണ പദ്ധതികൾക്കായി ചിട്ടപ്പെടുത്തുക എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിംഗ് ഡേറ്റ ഈ ഡേറ്റാസ് ഉപയോഗിച്ച് ദേശീയ വരുമാനം കണക്കാക്കുക ഇതൊക്കെയാണ് സി എസ് ഒയുടെ ഫംഗ്ഷൻസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഹാസ് ക്ലാസിഫൈഡ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടേഴ്സ് ഈ സി എസ് ഒ മൂന്ന് സെക്ടേഴ്സിൽ വരുന്ന ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടെർഷറി സെക്ടർ മൂന്ന് സെക്ടേഴ്സിലും വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് ഫോറസ്ട്രി വനപരിപാലനം ഫിഷിംഗ് മത്സ്യബന്ധനം മൈനിങ് ഖനനം അല്ലെ ഇനി സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രി വ്യവസായം ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉൽപാദനം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണം ടെർഷറി സെക്ടറിൽ ട്രേഡ് വ്യാപാരം ട്രാൻസ്പോർട്ട് ഗതാഗതം ഹോട്ടൽ കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം പ്രൊക്യൂർമെന്റ് സംഭരണം ബാങ്കിംഗ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സോഷ്യൽ സർവീസസ് സോഷ്യൽ സർവീസസ് എന്താ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മനസ്സിലായല്ലോ ഇങ്ങനെയാണ് സി എസ് ഒ ക്ലാസിഫൈഡ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി സെക്കൻഡറി ആൻഡ് ട്രഷറി സെക്ടേഴ്സ് ഇനി ക്ലാസിഫൈ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് റിവൈസ്ഡ് ടേബിൾ നമ്പർ വൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ നമ്മൾ ടേബിൾ വണ്ണിൽ കുറെ എക്കണോമിക് ആക്ടിവിറ്റീസ് എഴുതിയില്ലേ അത് നമ്മൾ ഈ മൂന്ന് സെക്ടറാക്കി എഴുതാനാണ് പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ സെക്ടർ ആക്കി എഴുതാൻ ഇവിടെ നമ്മൾ എഴുതിയ ഓക്കുപേഷൻസിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണെങ്കിലും ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടു മൂന്നെണ്ണം കൂടി തരികയാണ് അത് നിങ്ങൾ പഠിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഏതൊക്കെ എഴുതാം പ്രൈമറി സെക്ടറിൽ എന്തൊക്കെ എഴുതാം അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷിംഗ് മൈനിങ് അനിമൽ ഹസ്ബൻഡറി പിന്നെന്താ വേറെ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു അതൊക്കെ എഴുതുക ഇനി സെക്കൻഡറി സെക്ടറിൽ ഇൻഡസ്ട്രി ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫാക്ടറീസ് ഇതൊക്കെയാണ് ടേർഷറി സെക്ടറിലോ ടെക്സ്റ്റൈൽസ് മാർക്കറ്റ്സ് ടീച്ചിങ് ബാങ്കിംഗ് മെഡിക്കൽ ഫീൽഡ് ഹോട്ടൽ ട്രാൻസ്പോർട്ട് അങ്ങനെ ടെർഷറി സെക്ടർ വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്നായിട്ട് തിരിക്കാം പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ട്രെഷറി സെക്ടർ ഇതിനെ വീണ്ടും പ്രൈമറി സെക്ടറിനെ അഗ്രികൾച്ചർ സെക്ടർ എന്നും സെക്കൻഡറി സെക്ടറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും ടെർഷറിയെ സർവീസ് സെക്ടർ എന്നും പറയുന്നു ഇത് മൂന്നിന്റെയും ഇന്റർ റിലേഷൻഷിപ്പ് പറഞ്ഞു പിന്നെ അതുപോലെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ടെഴ്ഷറി സെക്ടറിലും വരുന്നതെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ലേണിംഗ്